ഒരു രൂപ കൊടുത്താൽ വലിയൊരു ദോശ തിന്നാം. പൊന്നമ്മ എന്ന 95-കാരിയുടെ കൈപുണ്യത്തിൻ്റെ രുചി അറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാടിനടുത്ത് സമീപം കുളപ്പടയിലെ ചായക്കടയിലെത്തണം. കൊതിപ്പിക്കുന്ന മണമുള്ള നല്ല നാടൻ ദോശ, ഒപ്പം തേങ്ങാ ചമ്മന്തിയും പപ്പടവും. ഓർക്കുമ്പോഴേ നാക്കിൽ വെള്ളമൂറും. കിട്ടാൻ കാത്തിരിക്കേണ്ടി വരും, കാര്യം വയസ്സായ മുമ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്ത് നമ്മളെ വെയിറ്റ് ചെയ്യും, കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നല്ല ഒന്നാം തരം ദോശ, ഇതിന്റെ സുഖം വേറെയാണ്, നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് പോലെയാണ്. രുചിക്കൂട്ടിന്റെ രഹസ്യം പക്ഷേ പൊന്നമ്മൂമ്മ പറയില്ല. 60 വർഷമെങ്കിലുമായി കുളപ്പടയിലെ പാടവരമ്പത്ത് പൊന്നമ്മൂമ്മ ചായക്കട തുടങ്ങിയിട്ട്. എന്തെരുമാതാവിന് നമുക്ക് കടകാട കൊടുക്കണ്ടല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വെള്ളം കുടിക്കാൻ നടക്കും, വലുതുമരണവർക്കും കൊടുക്കാം. ദോശക്കല്ല് അടുപ്പിൽ നിന്നിറക്കിയാൽ പിന്നെ ഒരല്പം വിശ്രമം, പിന്നെയും തിരക്കിലേക്ക്. പഴംപൊരിയും വടയുമാണ് വൈകിട്ടത്തെ സ്പെഷ്യൽ. വേഗം കൂട്ടുണ്ട്, അമ്മ പറഞ്ഞു തരും, അതുപോലെ ഞങ്ങൾ ചെയ്യും. അമ്മ ഉണ്ടാക്കണത് തന്നെ എല്ലാവർക്കും ഇഷ്ടം, എല്ലാവരും വരും, ദോശ കൊള്ളാമെന്ന് പറഞ്ഞു. ഇളയ മകനും ഭാര്യയുമാണ് ഇപ്പോൾ കട നോക്കുന്നത്. രാവിലെയും വൈകുന്നേരത്തും നല്ല തിരക്കാണ്, കാലത്തെ 5 മണിയാകും തുടങ്ങും. 1 രൂപയ്ക്ക് ദോശ വിറ്റ് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ ഒരു സന്തുഷ്ട കുടുംബം. കാണാൻ ചെറുതെങ്കിലും കൈപുണ്യത്തിന്റെ വലിപ്പമുണ്ട് പൊന്നമ്മൂമ്മയുടെ ചായക്കടയ്ക്ക്. ക്യാമറമാൻ വി വിനോദ് കുമാറിനൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.